നമസ്കാരം. കടപ്പുറത്ത് അല്ലെങ്കിൽ കടലോരത്തെ മീൻ വിഭവങ്ങളുമായിട്ട് കിടില ഊണ് കിട്ടുന്ന ഒരു കട ഞാൻ പരിചയപ്പെടുത്തിയാണ്. കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലെ സഹായിക്കാനുള്ള അതുല്യ എന്ന് പറയുന്ന ചെറിയൊരു ഹോട്ടലാണ്. കേരളത്തിൽ മീൻ വിഭവങ്ങളാൽ പേര് കെട്ട നിരവധി കടകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് കടലുണ്ടിയിലെ ബാലൻചേട്ടൻ്റെ കട, ചേർത്തലയിലെ മധു ചേട്ടൻ്റെ കട, അതുപോലെ ചേർത്തലയിൽ തന്നെയുള്ള മീശക്കാരൻ ദിലീപേട്ടൻ്റെ കട. അപ്പോൾ അവരെയൊക്കെ വെല്ലുന്ന തരത്തിൽ ഭക്ഷണം മീൻ വിഭവങ്ങൾ കൊടുക്കാൻ പറ്റിയൊരു കടയാണ്, സ്പോട്ടാണിത്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഫ്രഷ് മീൻ കിട്ടും, അതുപോലെ വില കുറച്ച് കൊടുക്കാൻ പറ്റും, മീൻ നല്ലപോലെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ കടയൊക്കെ എനിക്ക് തോന്നുന്നു ഈ സാധാരണക്കാരായ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ വലിയ ഇത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കടകളിലൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, നല്ല എമൗണ്ട് ആവും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും വലിയ പൈസ ആകാത്ത രീതിയിൽ ഫുഡ് അല്ല ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും വലിയ കാര്യമായിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടേക്ക് ഒഴുകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ രണ്ട് ഊണാണ് പറഞ്ഞിട്ടുള്ളത്. ഊണിൻ്റെ കൂടെ ഫ്രൈ ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, ചെങ്കലവയായിരുന്നു, ചെങ്കലവ കിളി എന്നൊക്കെ പറയും, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതുകൂടാതെ രണ്ട് സൈസ് മീൻകറി ഉണ്ടായിരുന്നു. മീൻകറിയുടെ അകത്ത് ഒരു മീൻകറി എന്ന് വെച്ചാൽ നെയ്മീൻ്റെ, നെയ്മീനില്ല നെയ്മീൻ, അപ്പോൾ അത് ഐക്കുറ, അതിൻ്റെ ചെറുതായിരുന്നു. ആ മീനുണ്ട്, അതിനകത്ത് മീനുണ്ട്. നമുക്ക് മീൻകറി ഇല്ലാത്ത അല്ല, മീനില്ലാത്ത മീൻകറിയല്ല, മീനുള്ള മീൻകറി തന്നെയാണ്. അല്ലാതെ ഞങ്ങൾ സെപ്പറേറ്റ് ഒരു ഫ്രൈ കൂടെ പറഞ്ഞായിരുന്നു, അത് ചെറിയ നമ്മുടെ ആവോലി, ആവോലി ഫ്രൈ ആയിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ആവോലി ഫ്രൈ, കിടിലം ഫ്രൈ ആയിരുന്നു. അപ്പോൾ ഇത് നല്ല ചൂടോടെയാണ് നമുക്ക് തയ്യാറാക്കി തന്നത്, സൂപ്പറായിരുന്നു. അപ്പോൾ ഈ ഊണിനും ഈ ഫ്രൈക്കും എല്ലാം കൂടെ 125 രൂപയാണ്, രണ്ട് ഊണിനും ഫ്രൈക്കും 250 രൂപയാണ് ആയത്. വലിയ വിലയൊന്നും അല്ല, വളരെ വില കുറവാണ്. ഈ മീനും ഇത്രയും മീൻ വിഭവങ്ങളും മീൻകറി ഉൾപ്പെടെ, മീനുള്ള മീൻകറി ഉൾപ്പെടെ മീൻ ഫിഷ് ഫ്രൈ എല്ലാം കൂടെ 125 രൂപ വരുന്ന ഊണും. എനിക്കതെന്ത് പല സൈസ് മീനായിരിക്കും, എല്ലാ ദിവസവും ഇതുപോലൊന്നും കിട്ടത്തില്ല, പല ദിവസം അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വരും. ഇവിടെ വന്ന് കഴിച്ചാൽ നല്ല ഫ്രഷ് മീൻ കഴിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, വിശ്വസിച്ച് പോയി കഴിക്കാവുന്ന സ്ഥലമാണ്. നിങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. ഈ സ്പോട്ട് ഞാനൊന്നുകൂടെ പറഞ്ഞറിയ, ഇത് പലർക്കും അറിയാൻ പറ്റത്തില്ല, കൂടുതൽ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. ഇത് അമൃതപുരിയുടെ തൊട്ടടുത്താണ്, അമൃതാനന്ദപുരിയുടെ ആശ്രമത്തിൻ്റെ തൊട്ടടുത്താണ്. ആശ്രമത്തിൻ്റെ കുറച്ച് വടക്കുവശം മാറിയാണ്, ആവണി എന്ന് പറയുന്ന ജംഗ്ഷനുണ്ട് സ്ട്രൈക്കാട്, അവിടെയാണ് ഈ ഒരു ചെറിയ ഹോട്ടൽ ഉള്ളത്. അതുമാത്രമല്ല ഓച്ചിറ ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ ആയിരുന്നു വന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് ഈ സ്ട്രൈക്കാട് എന്ന് പറയുന്നത്. അതുപോലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും കരുനാഗപ്പള്ളിയിൽ നിന്ന് ലാലാ ജംഗ്ഷൻ വഴി പണിക്കറട വരിക, അവിടുന്ന് ചെറിയഴിക്കാൽ കുഴുത്തറ പറയട വഴി ഈ പറയുന്ന സ്ട്രൈക്കാടെത്താം. രണ്ട് സൈസ് മീൻകറിയുണ്ട്, മുളക് കറിയുണ്ട്, അതുപോലെ തേങ്ങ അരച്ച മീൻകറിയുണ്ട്. മുളക് കറിയും പുളിശ്ശേരിയും കൂട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റായിരുന്നു. മായയായി തത്ര മോഹി